വരാനിരിക്കുന്നത് മണ്ഡലകാല വ്രതശുദ്ധിയുടെ നാളുകൾ. വൃശ്ചിക മാസക്കുളിരിൽ മുങ്ങി നിവർന്ന ഭക്തലക്ഷങ്ങൾ ശരണമന്ത്ര ജപങ്ങളുമായി മല ചവിട്ടുന്ന ദിവ്യനാളുകൾ. മനസ്സും ശരീരവും ഒരുപോലെ പവിത്രമാകേണ്ടുന്ന ആത്മസമർപ്പണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രാർത്ഥനാ വഴികളിലൂടെയുള്ള തന്റെ ജീവിതയാത്രയെക്കുറിച്ചുമെല്ലാം നിയുക്ത ശബരിമല മാളികപ്പുറം മേൽശാന്തി കോഴിക്കോട് തിരുമംഗലം വാസുദേവൻ നമ്പൂതിരി മെട്രോ പോസ്റ്റിനോട് സംസാരിക്കുന്നു. ശബരിമല സ്വാമിക്ക് മുന്നിലോ മാളികപ്പുറത്തമ്മയ്ക്ക് മുന്നിലോ ഒരു നേരമെങ്കിലും പൂജ കഴിക്കാൻ കഴിയണമെന്നത് പൂജ പഠിച്ച ഏതൊരു ബ്രാഹ്മണന്റെയും സ്വപ്നമാണ്. പരദേവതമാരുടെയും ഗുരുകാരണവന്മാരുടെയും അനുഗ്രഹമാണതിന് ഇപ്പോൾ വഴിയൊരുക്കിയത്. വാസുദേവൻ നമ്പൂതിരി പറയുന്നു. കാരണം പൂജാദി കാര്യങ്ങൾ പഠിച്ച ഏതൊരു ബ്രാഹ്മണന്റെ ഒരു മോഹമാണ് അല്ലെ ആഗ്രഹമാണ് ശബരിമലയോ മാളികപ്പുറത്തോ ഒരു നേരം പൂജ കഴിക്കാൻ സാധിക്കുക എന്നുള്ളത്. അത് എന്തോ ഗുരുകാരണന്മാരെയും ഇവിടുത്തെ ഇല്ലത്തെ പരദേവതയും ഞാൻ ഇതുവരെ പൂജ കഴിച്ച ക്ഷേത്രത്തിലെ എല്ലാ ദേവന്മാരെയും ദേവിമാരെയും അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു. വളരെയധികം സന്തോഷം. ഞാൻ അമ്പലത്തിലായിരുന്നു, മാങ്കാവ് കോവിലകത്തിൻ്റെ കിഴക്കേ കോവിലക പടിഞ്ഞാറെ കോവിലത്തിൻ്റെ വക ഉള്ളൊരു ദുർഗാദേവീൻ്റെ അമ്പലമുണ്ട്, അവിടെയായിരുന്നു. അവിടെ സാധാരണ രാവിലത്തെ പൂജ കഴിഞ്ഞാൽ വേട്ടയ്ക്കാരനും സുബ്രഹ്മണ്യനും ഒരു പൂജ ഉണ്ട്. ആ പൂജ കഴിഞ്ഞ് ഞാൻ നിവേദിയോട് പുറത്ത് എടപ്പള്ളിയിലേക്ക് വന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചത്, തിരുമേനി നിങ്ങൾ ശബരിമലയ്ക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ, നിങ്ങളെ പേര് മാളികപ്പുറത്ത് ഹിസ്റ്റിൽ കിട്ടിയെന്ന് എഴുതി കാണിക്കുന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അത് പറഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോഴേ ക്ഷേത്രത്തിലെ ഭാരവാഹികളൊന്ന് പറഞ്ഞു തിരുമേനിനെ കാത്തിരിക്കുന്നുണ്ട്, 2-3 ആൾക്കാർ ഗോപുരത്തിൽ വരും. അവിടെ പോയി നോക്കുമ്പോൾ 2-3 ആൾക്കാരെന്നല്ല ഒരു 10-12 ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് സത്യത്തിൽ അറിയുന്നത്. പൂജാതി കർമ്മങ്ങൾ ജീവിതവ്രതമായി ഉൾക്കൊണ്ട തിരുമംഗലം ഇല്ലമാണ് വാസുദേവൻ നമ്പൂതിരിയുടെ തറവാട്. വല്യച്ഛൻ വാസുദേവൻ നമ്പൂതിരിയും അച്ഛൻ നാരായണൻ നമ്പൂതിരിയും ഇളയച്ഛൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമെല്ലാം പേരുകേട്ട ശാന്തിമാരാണ്. ആ പാത തന്നെയാണ് വാസുദേവൻ നമ്പൂതിരിയും പിന്തുടരുന്നത്. ഉത്തര കേരളത്തിലെ പേരുകേട്ട ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഇതിനോടകം അദ്ദേഹം മേൽശാന്തിയായിട്ടുണ്ട്. പന്തീരാങ്കാവ് വിഷ്ണു ക്ഷേത്രം, ചാലപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രം, ഒളവണ്ണ പാലക്കുറുമ്പ ദേവീക്ഷേത്രം, തിരുമംഗലം ലക്ഷ്മി നരസിംഹ ക്ഷേത്രം, കുന്നത്ത് അയ്യപ്പൻകാവ്, തൃശാല ഭഗവതി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം ദീർഘകാലം മേൽശാന്തിയായിരുന്ന വാസുദേവൻ നമ്പൂതിരിക്ക് നിയുക്ത മാളികപ്പുറം മേൽശാന്തി എന്ന സ്ഥാനം ദേവനിയോഗം മാത്രമെന്ന് വിശ്വസിക്കാനാണ് ഏറെ ഇഷ്ടം. കുട്ടിക്കാലം മുതലേ നടത്തിയ അതീവ ചിട്ടയോടെയുള്ള വേദാധ്യായനങ്ങൾ ആണ് ഈ നിയോഗത്തിലേക്ക് തന്നെ നയിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ വിശ്വാസം. ഇപ്പൊ എന്റെയും അനിയന്റെയും ഈ ഉപനയനം പൂണിടൽ ഒരുമിച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ സ്കൂൾ പൂട്ടിയ സമയത്ത് അച്ഛൻ അമ്മയുടെ ഇല്ലത്ത് കൊണ്ടാക്കുക ചെയ്തത്. അമ്മാമാരെ മക്കളാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് പൂജാതി കാര്യങ്ങൾ പഠിപ്പിച്ചതന്നെ. അത്യാവശ്യം നെറ്റ് രാവിലെയും വൈകുന്നേരം ചെയ്യേണ്ട കർമ്മങ്ങൾ, പൂജാതി കാര്യങ്ങൾ. പിന്നെ ഞാനത് അമ്മയുടെ എടുത്തിനെ കല്യാണം കഴിച്ച ആൾ മലപ്പുറം പൂക്കോട്ടൂർ കക്കാട് സുബ്രഹ്മണ്യ നമ്പൂരി ഉണ്ടായിരുന്നു. അദ്ദേഹം തന്ത്രി കുടുംബ തന്ത്രിയായിരുന്നു, ഇപ്പോഴും തന്ത്രി കുടുംബമാണ് അവർ. ഇപ്പോഴും അവിടെ ഒരു സുബ്രഹ്മണ്യ നമ്പൂരിയാണ് നടത്തുന്നത്. അവരടുത്ത് പോയി അവിടെ താമസിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പരികർമ്മയായി നടന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അത് അവിടെ മഞ്ചേരി കോളേജിൽ NSS കോളേജിൽ പഠിക്കുകയും ഈ ഒരു പൂജാതി കാര്യങ്ങൾ പഠിക്കുകയും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ പരിപാടികൾക്ക് പോവുക, പൂജാതി കാര്യങ്ങൾക്ക് പോവുക, അങ്ങനെ പഠിച്ചതാണ്. പിന്നെ ശബരിമലയിലേക്ക് മറ്റുള്ള അമ്പലങ്ങളെ പോലെയല്ല, അവിടെ പ്രത്യേക മന്ത്രങ്ങളും. അത് ഇപ്പോൾ വിദ്യാപീഠം കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു നമ്പൂരി തന്നെ ഉണ്ട്, പുറവണ്ണൂർ ഇടക്കാട് വാസുദേവൻ നമ്പൂരി എന്ന് പറയും. അയാൾ 4 തന്ത്ര വിദ്യാപീഠത്തിൽ നിന്ന് അത് കഴിഞ്ഞത് 7 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പുസ്തകത്തിൽ എഴുതി പഠിച്ചിട്ടാണ് ശബരിമല ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ ഇത് റിവിഷൻ ചെയ്തിട്ടാണ് പോവാം. ഇക്കൊല്ലം അങ്ങനെ എന്തോ ഒരു ഇത് തോന്നിയതാണ്, എന്തായാലും ഇക്കൊല്ലം ഒന്ന് കൊടുക്കാം. ഒരു ഉൾവിളി പോലെ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ തറവാട്ട് അമ്പലമായ പാലകുറുമ്പ ക്ഷേത്രത്തിൽ തന്നെ ഇതേപോലെ ഒരു ദിവസം വൈകുന്നേരം ഇരിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ രാവിലെ പേപ്പറിൽ കണ്ട്, അപ്പോൾ അങ്ങനെ തോന്നിയ ഒരു ഉൾവിളി പോലെ ഏതായാലും കൊടുക്കാം, അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ അതെന്തോ ഇതുവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല ഞാൻ ഇത്ര കാലം കൊടുത്തിട്ട്. ആദ്യമായിട്ടാണ് മാളികപ്പുറത്തെ ലിസ്റ്റിൽ വന്നത്. ശബരിമല ലിസ്റ്റിൽ ഇക്കൊല്ലം വന്നിട്ടില്ല. മാളികപ്പുറത്തെ ലിസ്റ്റിൽ 15 ആളെ സെലക്ട് ചെയ്ത് 14-ാമത്തെ ആളായിട്ട് ഞാൻ. എന്തോ മാളികപ്പുറത്ത് അമ്മേൻ്റെയും അത് അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നറുക്ക് കിട്ടി. ഇനി ഒരു കൊല്ലം അവിടെ മാളികപ്പുറത്ത് അമ്മേനെ സേവിക്കാനാണ് യോഗം. മാങ്കാവ് തൃശിലേരി ക്ഷേത്രം അത്യപൂർവ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ക്ഷേത്രമാണ്. അവിടെ 17 ദിവസത്തെ പൂജകൾ നടത്തുമ്പോൾ തന്നെ ശബരിമലയിൽ മാളികപ്പുറത്തമ്മയെ സേവിക്കാനുള്ള നിയോഗമെത്തി. അതിനാലാണ് ഇത് ജന്മനിയോഗമായി ഞാൻ കരുതുന്നത്. വാസുദേവൻ നമ്പൂതിരിയുടെ വാക്കുകൾ. ഇപ്പോഴത്തെ മേശാന്തി മഹേഷ്
സന്നിധാനത്ത് അയ്യപ്പൻ്റെ മേശാദി മഹേഷും ഞാനും ഒരുമിച്ചാണ് ഫസ്റ്റിൽ 2012 കൊടുക്കാൻ തുടങ്ങി. മഹേഷ് ഇപ്പം എൻ്റെ പോലെ തന്നെ ഒരു നിയോഗം പോലെ പാറമേക്കാവ് പോയി 9 മാസം മറ്റേ ആയിട്ടുള്ളൂ. പാറമേക്കാവ് അമ്മേനെ അടിമുടി. ഞാനിപ്പോൾ അതേപോലെ മാങ്കാവ് തൃശാല അമ്പലത്തിൽ പോയി 17 ദിവസമായിട്ടുള്ളൂ. അത് വെറും പൂജയല്ല അവിടെ ഈ 10-12 ദിവസം ഞാൻ ചെയ്തത്. അതാണ് അവിടെ നവകം പഞ്ചഗവ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ഈ നവരാത്രി കാലത്ത്. അത് ഒരാൾ എടുത്തു തരണം. അതിന് ഞാൻ എൻ്റെ മൂത്ത ആളെയും അയാൾക്ക് ഒഴിവില്ലാത്തപ്പം രണ്ടാമത്തെ ആണെങ്കിൽ കൊണ്ടുപോയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നിവർത്തിച്ചത്. അത് കഴിഞ്ഞിപ്പോൾ തുടർച്ചയായിട്ട് നിൽക്കാൻ പറഞ്ഞ അവർ, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനൊരു ഇൻ്റർവ്യൂവിന് പോയി വന്നതാണ്, അതിൻ്റെ ലിസ്റ്റ് വരട്ടെ. അപ്പോൾ ലിസ്റ്റ് വന്നു, കഴിഞ്ഞ തിങ്കളാഴ്ച ലിസ്റ്റ് വന്നു, കഴിഞ്ഞ തിങ്കളാഴ്ച ഞായറാഴ്ച വൈകുന്നേരം വന്ന ലിസ്റ്റ്. ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട്, ഇനി തുലാമാസം 1-8 ശേഷമേ പറയാൻ പറ്റുമോ, ഞാൻ നിൽക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അവരെന്നെ വന്ന് പറഞ്ഞു ആശേട്ടാ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അവർ ഓടി വന്നതാണ്. കാരണം വീട്ടിൽ ടി വി വെച്ചിട്ട് ടി വിയിൽ ഉണ്ടായ കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഓടി വന്നതാണ്. അവിടെ ഒരു പ്രായമുള്ളൊരു തമ്പുരാനുണ്ട്, അതിൻ്റെ മാനേജറൊക്കെ ആയിട്ട് എല്ലാ സാധനവും സ്റ്റോർ റൂമിൻ്റെ താക്കോലൊക്കെ അദ്ദേഹം കരഞ്ഞും കൊണ്ടാണ് വരുന്നത്. കരഞ്ഞ് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കരുത്, പിന്നെ ആലോചിച്ചിട്ടുള്ളൂ എനിക്ക് പൂജ കഴിക്കാണ്ട് ഞാൻ കുളിക്കേണ്ടി വരുന്നു. പക്ഷേ കെട്ടിപ്പിടിച്ചത് തെറ്റില്ല, എന്നെ വീഡിയോഗ്രാഫർമാർ തൊട്ട് കഴിഞ്ഞതിന് മുമ്പ് അവരെന്തോ പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം കരഞ്ഞും കൊണ്ടാണ് വന്നത്. അപ്പം അത്രയും സന്തോഷമാണ് എല്ലാവർക്കും. ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാക്ഷേത്രമായ ശബരിമലയിലെത്താനും മാളികപ്പുറത്തമ്മയുടെ മേൽശാന്തിയാകാനും ലഭിച്ച മഹാഭാഗ്യത്തെ എങ്ങനെ വിശദീകരിക്കണമെന്ന് തനിക്കറിയില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ആനന്ദാശ്രുക്കളോടെയാണ്. കേരളത്തിലും ഇന്ത്യയിലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമല്ലേ ശബരിമല എന്ന് പറഞ്ഞാൽ? ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ തുഴാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കൊല്ലത്തേക്കാണ് ഒരു കൊല്ലം പൂജാരി ആവാന്ന് പറഞ്ഞാൽ പകൽപ്പരം സുഹൃതം വേറെ വല്ലതും കിട്ടാണ്ടോ ജീവിതത്തിൽ? അതും ബ്രഹ്മചര്യ ജീവിതമാണ്. ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല, ഒന്നുമില്ല. അയ്യ ശബരിമല കിട്ടിയാൽ അയ്യപ്പൻ മറ്റടുത്ത് കിട്ടിയാൽ മാളിയപ്പുറം എന്നും വിചാരിച്ചിങ്ങനെ ഇരിക്കേ പറ്റില്ല. താടി പിടിക്കാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല. ശരിക്കും ബ്രഹ്മചര്യ വൃതമായിട്ട് ഇരിക്കുകയല്ലേ. ഒരു സ്ഥലത്തേക്കും പോകാൻ, സന്നിധാനം വിട്ടെവിടേക്കും പോകാൻ പാടില്ല. മനസ്സൊന്ന് ശരീരം കൊണ്ടോ അല്ല കർമ്മം കൊണ്ടോ ഒക്കെ അതെ. നമുക്ക് വേറെ ഇപ്പം മറ്റുള്ള അമ്പലങ്ങളിൽ വെച്ചാൽ പല രീതിയിലെ അപശബ്ദങ്ങളും ഉണ്ടാവാം, നമ്മളെ മനസ്സ് മടുപ്പിക്കുന്ന പലതും തോന്നാം. ഇതൊന്നും പറ്റില്ല അവിടെ.